ആക്ച്വലി നമ്മുടെ ഈ ഒരു ട്രേഡിങ്ങിലൂടെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് ആയാലും ബിറ്റ്കോയിൻ അങ്ങനെയുള്ളതൊക്കെ ഒരു ഡിജിറ്റൽ ആണോ അല്ലെങ്കിൽ വെർച്വൽ മണിയാണോ അത് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഇപ്പോൾ ഈ ക്രിപ്റ്റോ എന്നൊക്കെ പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി വെർച്വൽ ആണ് ഓക്കെ. അതിൽ ഫിസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് കോപ്പി ചെയ്യാനുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് നമുക്ക് ഫിസിക്കൽ ഹാർഡ്വെയർസിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ഡിജിറ്റൽ അസറ്റ് തന്നെയാണ്. അതിന് നമുക്കൊരു ഫിസിക്കൽ സൈഡ് ഇല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇതിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഷെയർസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിൽ നമുക്കൊരു ഓണർഷിപ്പ് ഉണ്ട്, ഒരു പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഉണ്ട്, ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ട്, ആ രീതിയിൽ വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു വിർച്വൽ സെറ്റപ്പും അതുപോലെ തന്നെ നമുക്കിവിടെ ഫിസിക്കൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്കിവിടെ അതിനുള്ളൊരു ഓണർഷിപ്പിനുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് പക്ഷേ ബിറ്റ്കോയിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഡിജിറ്റൽ അസെറ്റ്, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ അസെറ്റ് ആണ്. അത് മാത്രമല്ല ഡീസെൻട്രലൈസ്ഡും ആണ്. അതിനൊരു സെൻട്രലൈസ്ഡ് സ്വഭാവം ഇല്ല. അതൊരു ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ ബേസ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, ടെക്നിക്കൽ ടേംസിലോട്ട് പോകണമെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി പറയുന്ന ഡിജിറ്റൽ അസെറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഷെയർസിനെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നേരത്തെ ഇത് ഫിസിക്കൽ അസെറ്റ്സ് ആയിരുന്നു. നമുക്കിപ്പോൾ ഷെയർ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ നമുക്ക് ഫിസിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ട്, ഫിസിക്കൽ ഷെയർ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പോസ്റ്റിൽ പോയി നമുക്കൊരു ഷെയർ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അത് ഇപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ നടക്കുന്നത് ഫിസിക്കൽ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള. അപ്പം ട്രേഡിങ്ങിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം. അപ്പം അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ള കാരണം, ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്ക് ചോദിക്കാനായിട്ട്. ഈ ഒരു 16 വയസ്സോട്ട് 21 വയസ്സോടുള്ള കാലഘട്ടങ്ങൾക്കുള്ളിൽ ട്രേഡറായി എന്ന് മാത്രമല്ല പിന്നെയും വേറെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ആ ബിസിനസ് സംരംഭങ്ങൾ? നമുക്ക് ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, റോയൽ അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ അക്കാദമി. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി കുറേ പേര് നമ്മളെടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, നമ്മൾ പ്രോപ്പർ ഗൈഡൻസിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിറ്റി ത്രൂ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോയൽ അക്കാദമി എന്ന് പറഞ്ഞിട്ട്, റോയൽ ട്രേഡേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു IT ഫേം സ്റ്റാർട്ട് ചെയ്തു, ആഷ്കോർപ്പ് IT സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കീഴിലാണ് ഈ ഒരു പാരന്റ് കമ്പനി എന്ന് പറയുമ്പോൾ, ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും നമ്മൾ ബിസിനസ്സസ് ആണ് നമ്മളിവിടെ റൺ ചെയ്യുന്നത്. ആ ബിസിനസ്സസിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഇൻകം സോഴ്സ് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇൻകം സോഴ്സ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ബാക്കിയുള്ള ബിസിനസ്സും നമ്മൾ അതിൻ്റെ കൂടെ പാരലായിട്ട് റൺ ചെയ്ത് പോകുന്നുള്ള. നമ്മൾ നോക്കുന്ന സമയത്ത് ട്രേഡിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ്സും കാര്യങ്ങളും തരുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് മാത്രമല്ല നമുക്ക് അതിൻ്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതും കൂടിയാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ട്രേഡിംഗിൽ നിന്നാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടെത്തിയതെങ്കിലും ബിസിനസ്സസ് നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഏത് സമയത്തും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഇത് ആക്ച്വലി വ്യൂവേഴ്സ് കേൾക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഏജിലുള്ള മിക്ക ചെറുപ്പക്കാരും ചിലപ്പം കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് അടിച്ചു പൊളിക്കാനും ഒക്കെ ഉള്ളൊരു സമയം കണ്ടെത്തുന്ന സമയങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു സംരംഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും വീണ്ടും സംരംഭങ്ങൾ ഉണ്ടാക്കുക, ഒരു ട്രേഡർ ആവുക എന്നുള്ളതൊക്കെ ഒരു ചെറിയ കാര്യമല്ല, ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ അതിനൊരു അപ്ലോസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ഷിബ്ലി റഹ്മാൻ. അപ്പോൾ ഷിബ്ലി റഹ്മാൻ്റെ ഒരു സംരംഭം എന്ന് പറയുന്നത് റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ താഴെയുള്ള കുറച്ച് സംരംഭങ്ങളും കൂടി ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിൻ്റെ എല്ലാം ഉടമ ഷിബ്ലി റഹ്മാൻ മാത്രമാണോ? കറന്റ്ലി ഞാൻ മാത്രമല്ല, നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത് ഓരോ മേഖല ആയതുകൊണ്ട് തന്നെ, ഇപ്പോൾ ടെക് ആണെന്നുണ്ടെങ്കിൽ ടെക്കിൻ്റെ ഒരു സൈഡ് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഠിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പഠിച്ച് അത് ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ നിലവിലുള്ള ബിസിനസ്സിനെ അത് ബാധിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്യാം എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് ഒരിക്കലും നമുക്ക് സക്സസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കോഫൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വെച്ചിട്ടാണ് നമ്മൾ ഇത് റൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സായിട്ട് ഇൻവെസ്റ്ററായിട്ട് മാത്രം ഞാൻ നിൽക്കുന്ന ബിസിനസ്സസ് ഉണ്ട്, കംപ്ലീറ്റ് അവരാണ് റൺ ചെയ്യുന്നത്. നമ്മളോട് ഗൈഡൻസ് മാത്രം അവർക്ക് അവിടെ ഉണ്ടായാൽ മതി. സൈലന്റ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ, അതെ സൈലന്റ് വാക്കിംഗ് മീൻസ് ആക്റ്റീവാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നോക്കും. ആ രീതിയിലേക്ക് നമ്മൾ അവരെ ഇനീഷ്യൽ തന്നെ ട്രെയിൻ ചെയ്ത് അവർ ആ ഒരു ലെവലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുകൊടുത്താൽ മതി, ആ ഒരു ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ എത്ര സ്റ്റാഫ്സ് ഉണ്ട് ഇപ്പം നമുക്കിപ്പോൾ? ഏകദേശം നമ്മുടെ ടീം സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ടീം സ്ട്രെങ്ത് ഉണ്ട്. സ്റ്റാഫ് ഉണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. പിന്നെ എത്രത്തോളം ക്ലയൻസ് ഉണ്ട്? ക്ലയൻസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1000 സ്റ്റുഡൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, റോയൽ അക്കാദമിയിൽ നമുക്ക് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസറ്റ് മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും 50 ക്ലയൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ ഒരു 100-150 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ക്ലയൻസ് എപ്പോഴും നമുക്കൊരു നമ്പർ എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഇനി അങ്ങോട്ടും ക്ലയൻസുകൾ ഇങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാ സ്റ്റാഫായാലും അല്ലെങ്കിൽ ക്ലയൻസ് ആയാലും
100% സാറ്റിസ്ഫൈ ആണെന്ന് ഷിബ്ലിക്ക് പറയാം. സാറ്റിസ്ഫൈ ആക്കാൻ നമുക്ക് മാക്സിമം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യും. കാരണം ഇപ്പൊ ട്രേഡിംഗിന്റെ കേസിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓക്കെ, ബാക്കിയുള്ളൊക്കെ നമുക്ക് 100% നമുക്ക് എത്തിക്കാൻ പറ്റും. ട്രേഡിംഗിന്റെ കേസിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമുക്ക് ഒരിക്കലും 100% എന്നുള്ള ഒരു സംഭവം അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോലെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ, നമ്മളുടെ ഈ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ കൂടെ ഇരുത്തിയിട്ടാണ് ഇവരെ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത്, എക്സ്പീരിയൻസ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നതൊക്കെ. പക്ഷേ ആ ഒരു സെയിം എഫേർട്ട് അവരിട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് അതുപോലെ ഉണ്ടാവുക. ഇപ്പോൾ ഒരു ബാച്ച് വൈസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 10 പേരുടെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 10 പേരിൽ 10 പേരും ഡിഫറൻറ്റ് ആയിക്കുമായിരിക്കും. അവരോരുത്തരുടെയും ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ക്യാപ്പബിലിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാകും, ക്യാപിറ്റൽ വ്യത്യാസം ഉണ്ടാകും, ക്യാപ്പബിലിറ്റി വ്യത്യാസം ഉണ്ടാകും, ഓരോ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ റിസൾട്ടിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ 100% ഒരിക്കലും നമുക്കതിൽ അഷ്യൂർഡ് പറയാൻ പറ്റില്ല. ട്രേഡിങ്ങിൻ്റെ കേസിൽ ഒരു കാര്യത്തിലും നമുക്ക് 100% അഷ്യൂറൻസ് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലും എല്ലാത്തിൻ്റെ കേസിലും നമുക്ക് എല്ലാ മാസവും ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന രീതിയിൽ ഒരിക്കലും ട്രേഡിങ്ങിനെ കാണാൻ പാടില്ല എന്നുള്ള ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം. അതിന് റീസൺ ഉണ്ട്, കാരണം ട്രേഡിംഗ് സ്റ്റിൽ ഒരു വേരിയബിൾ ഇൻകം സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാ മാസവും അതിൽ നിന്ന് ഒരു ഫിക്സഡ് ഇൻകം എന്ന രീതിയിൽ നമുക്ക് ട്രേഡിങ്ങിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരലൽ ആയിട്ട് മറ്റുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതും. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ചോദിച്ചു പോകുന്നത് പറഞ്ഞാൽ 100% നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആവും. നമ്മളുടെ എല്ലാ സർവീസും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ കേസിലാണെങ്കിലും ഒരു ട്രേഡർ നമ്മളെടുത്ത് വരികയാണ്, ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ട്രേഡ് ചെയ്ത് ഇൻഡിവിജ്വലി പ്രോഫിറ്റബിൾ ആവുന്നത് വരെ നമ്മളുടെ ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതല്ലാതെ നമുക്ക് ഒരു മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു 2 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ് അങ്ങനത്തെ ഒരു സംഭവത്തിലല്ല നമ്മൾ അവരെ ക്ലയൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അവർ പ്രോഫിറ്റബിൾ ആവുന്നവരെ നമ്മൾ അവരെ കൂടെ ഫിക്സഡ് പീരീഡ് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ എപ്പോഴാണോ സ്റ്റേബിൾ ആവുന്നത് അതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നതാണ് റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പ് അല്ലേ. കാരണം ഇത് നമ്മളൊരു ബിസിനസ് ആയിട്ടല്ല, ആക്ച്വലി നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മളിത് ഇനീഷ്യലി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. സോ അത് നമ്മളെ ഒരു കുടുംബം എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയെ കാണുന്നത്. അപ്പോൾ അത് നമ്മളെ കൂടെ വളർത്തിക്കൊണ്ടുവരിക, ലേൺ ടുഗദർ, ഏൺ ടുഗദർ, ഗ്രോ ടുഗദർ എന്നുള്ളതാണ് നമ്മളവിടെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ട്രേഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ, എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എത്ര രൂപയിലാണ് ട്രേഡിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പൊ എത്രയിലാണ് നിൽക്കുന്നത്, എത്രത്തോളം അതിൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ആണ് ഞാൻ ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. എന്റെ പേഴ്സണൽ സേവിങ്സ് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഈ 25,000 സ്റ്റാർട്ട് ചെയ്ത കഥ അവിടെ നിൽക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോക്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ലിവറേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഒക്കെ എൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ അസറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു പ്ലാനിലോട്ട്. ആക്ച്വലി അത് കമ്പനി ആവുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ആരെങ്കിലും കുറച്ച് പൈസ ഒക്കെ തന്നു കഴിയുമ്പോൾ ഓക്കെ, ഞാൻ 25,000 വെച്ചിട്ട് എനിക്ക് 2,500 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് 25,000 ഉണ്ടാക്കാം എന്നൊരു മൈൻഡ് സെറ്റിലോട്ട് വരും. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ഞാൻ ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്തൊരു 10 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ ഓക്കെ 10 ലക്ഷം തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് എൻ്റയർലി ഡിഫറൻറ്റ് കൺസെപ്റ്റാണ്. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് ഇതൊരു മൈൻഡ് ഗെയിമാണ്. ശരിയാണ്, ഇത് പ്യുവർലി മൈൻഡ് ഗെയിമാണ്. കാരണം മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ എല്ലാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ 2,500 രൂപയുടെ ലാഭനഷ്ടം കാണുന്നിടത്തായിരിക്കില്ല, കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ 25,000 രൂപയുടെ ലാഭനഷ്ടം കാണുന്നത്. അതിന് നമ്മൾ ക്യാപ്പബിൾ ആവണം, ആയിട്ടേ നമ്മൾ അതിന് നിൽക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഇനീഷ്യലി തന്നെ നമ്മൾ വലിയൊരു എമൗണ്ട് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ലോസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു സക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 70% ഈ പറയുന്ന സൈക്കോളജി മൈൻഡ് സെറ്റ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിൽ നോക്കേണ്ടത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ക്യാപിറ്റലിൽ തന്നെ അത് വലിയൊരു ഡേഞ്ചറസ് സിനാരിയോ. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രോപ്പർ മാനേജ് ചെയ്യും? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 25,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ലാഭം കിട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് പറയും അല്ലേ. അത് നമ്മൾ എത്ര നാളത് ചെയ്യാതെ നിൽക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യണം, എപ്പോൾ നമ്മൾ ചെയ്യണം, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കാന്നുള്ള നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുന്നു, മേടിക്കുന്നു. ആ രൂപത്തിലെ കാര്യം ചിലപ്പോൾ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ അറിഞ്ഞിട്ടുള്ള നോളജിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും. പക്ഷേ ഒരു പ്രോപ്പർ ഗൈഡൻസിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ സ്ട്രാറ്റജി കാര്യങ്ങളുണ്ടാവും. ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അതിലൊരു എൻട്രി ക്രൈറ്റീരിയ, ഒരു എക്സിറ്റ് ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിലും ഫിക്സഡ് മെത്തേഡ്സൊക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. മാർക്കറ്റിനനുസരിച്ച് ഓരോ ടൈപ്പ് മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ ആയിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇൻ പെർസെൻറ്റേജിൽ നമുക്കൊരു വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ കംപ്ലീറ്റ്ലി ഇത് ഓക്കെ ആയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പറഞ്ഞു ഇത് ലേണിംഗ് പ്രോസസ്സാണ്, എന്നാലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ അവിടെ നമ്മൾ ക്യാപിറ്റൽ സ്കെയിൽ ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ആദ്യത്തെ മാസം 25,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഒരു 2 മാസം കഴിയുമ്പോഴേക്കും 2 മാസം പ്രോഫിറ്റ് കിട്ടിയ ഒരു ആവശ്യത്തിൽ അടുത്ത മാസം തന്നെ ഒരു ലക്ഷങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടുന്നൊരു സിനാരി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഒഴിവാക്കണം. അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ് വെച്ചിട്ട് നിങ്ങൾ സ്കെയിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ക്യാപിറ്റലിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുകയാണ്, അപ്പോൾ നിങ്ങൾ ആ പ്രോഫിറ്റ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്തോളൂ, അപ്പോഴും നിങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം നിങ്ങൾ ആ കിട്ടിയ പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നുള്ളൂ, റിസ്ക് ചെയ്യുന്നുള്ളൂ. അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്, പകരം നമുക്ക് ട്രേഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന്. അതെ, കാരണം അത് നമ്മൾ അത് അതിന് ക്യാപ്പബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതല്ല പെട്ടെന്ന് നമ്മളെ ഫേസിലോട്ട് നമ്മളെ ലൈവിൽ ലൈവായിട്ട് നമ്മളെ മുന്നിൽ ഇത് കാണുകയാണ്, ഈ ഒരു പി എൻ എൽ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ മുന്നിൽ കളിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ വലിയ എമൗണ്ടിൽ ഇത് വരുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫേസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നിൽക്കരുത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എപ്പോഴും വലിയൊരു ക്യാപിറ്റൽ ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇനീഷ്യലി മിനിമം ഒരു 1 ഇയർ എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട്, കാരണം ഈ ഒരു 1 ഇയറിൽ മാർക്കറ്റിൻ്റെ പല സൈക്കിൾസ് അവർ ഫേസ് ചെയ്യും. കാരണം അവരൊരു മാസം 2 മാസം കാണുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കില്ല അടുത്ത മാസം അവർ കാണാൻ പോകുന്നത്. കാരണം അപ്പോൾ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ടേംസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ്സ്, സ്ലോ ആയിട്ടുള്ള മാർക്കറ്റ്സ്, അങ്ങനെ പല രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റും ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇവർ കാണുന്ന ഇവർ അപ്രോച്ച് ചെയ്യുന്ന മാർക്കറ്റിൽ ആ 2 മാസം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അടുത്ത 2-3 മാസം അങ്ങനെ ആയിരിക്കില്ല മാർക്കറ്റ്, ചിലപ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവർ വലിയൊരു ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ഇവർ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ ഇവർക്ക് ലോസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയ ലോസസ് വരുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവരുടെ എമോഷൻസ് വർക്ക് ആവാൻ തുടങ്ങും. മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ എമോഷൻസ് പ്രശ്നം വരുന്ന സംഭവമാണ് പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമോഷൻസ് വർക്ക് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങും. ഇവർ ഡിസിപ്ലിൻ ഉണ്ടാവില്ല, പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ട്രേഡ്സും കാര്യങ്ങളും കുളമാക്കാൻ തുടങ്ങും. അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യും, റിവഞ്ച് ട്രേഡ് ചെയ്യും, പ്രോപ്പറായിട്ടുള്ള ലോസ് ക്രൈറ്റീരിയ, സ്റ്റോപ്പ് ലോസ് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും വെക്കാണ്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യും, വലിയ നഷ്ടങ്ങളിലോട്ട് അത് എത്തിക്കും. അപ്പോൾ ആ നഷ്ടങ്ങൾ പിന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓവർ ട്രേഡ് ചെയ്യുകയും റിവഞ്ച് ട്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ നഷ്ടങ്ങൾ പിന്നെ ഉണ്ടാവുമെന്നല്ലാതെ അതിൽ നിന്ന് അവർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു സർവൈവലിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും.